ആധുനിക വാൾപ്പയറ്റ് മത്സരം അഥവാ ഫെൻസിങ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഗോൾഡ് മെഡൽ, ഫെൻസിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ കുറച്ച് കുട്ടികൾ നമ്മുടെ കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോവുകയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഇവരാണ് കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്ന കുട്ടികൾ. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? കാർത്തിക്. കാർത്തിക്, എവിടെ വീട്? കൂടാളി. കൂടാളി. എത്ര വർഷമായി ഈ ഒരു ഫെൻസിങ്ങിലേക്ക് വന്നിട്ട്? രണ്ട് മാസം. രണ്ട് മാസം. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മോൻ്റെ പേരെന്താ? വിശാൽ. വിശാൽ. ദിയ അനൈ. സാക്ഷിത്. ചെറിയ മോനാണ് സാക്ഷിത്. എത്ര വയസ്സായി? ആറ്. 6 വയസ്സ്. അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഒരു ഫെൻസിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കും. പേരെന്താ മോളുടെ? സാൽവിക. സാൽവിക. തിയ. യാറ. സാത്വിക്. സാത്വിക്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മളെ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് മത്സരിക്കാൻ പോകുന്ന കുട്ടികൾ. മോളെ എത്ര വർഷമായി ഫെൻസിങ്ങിലേക്ക് വന്നിട്ട്? അരവർഷം. അരവർഷമേ ആയിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗെയിം? എങ്ങനെയാണ്, ഇഷ്ടമാണോ അതോ പേടിയുണ്ടോ? ഇഷ്ടം. ഇഷ്ടമാണ്. താല്പര്യത്തോടെ തന്നെയാണോ വന്നത്? ഈ ഒരു ഗെയിമിൽ മെഡൽ കിട്ടിയല്ലോ, ഗോൾഡ് മെഡൽ കിട്ടിയല്ലോ, ഒരുപാട് സന്തോഷമുണ്ടോ? ഫാമിലിയൊക്കെ എങ്ങനെയാണ്, സപ്പോർട്ടാണോ? എല്ലാവർക്കും സന്തോഷമുണ്ട്. സന്തോഷമാണ്. സപ്പോർട്ടാണോ അച്ഛനും അമ്മയൊക്കെ? ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? അമ്മ. അമ്മ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്, കുട്ടികളുടെ കോച്ച്. അപ്പോൾ നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാറിനോട് കുട്ടികളുടെ ഒരു ഈ ഒരു താല്പര്യത്തെ പറ്റിയും ഇവരുടെ ഒരു കളിയെ പറ്റിയൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷമായതേ ഉള്ളൂ. അതുവരെ 8 വർഷം ഞാൻ ഇടുക്കി രാജാക്കാട് NRCT സ്കൂളിലെ കോച്ചായിരുന്നു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ലണ്ടനിലുള്ള ഒരു സെൻ്റർ ആയിരുന്നു അവിടെ. ഇപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 വർഷമായതേ ഉള്ളൂ. ഇപ്പം ഈ പിള്ളേർ, ഈ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക, കമാൻഡ് പ്ലേ സ്കീമിലുള്ളതാണ്. അപ്പോൾ ഇവർ ഇപ്പം ഇവിടെ ജിമ്മിൽ വരുന്ന ഓരോ പാരൻസിൻ്റെ മക്കളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഫെൻസിങ്ങിനോട് താല്പര്യം വന്നു. അങ്ങനെ കുറച്ച് കുട്ടികളെ ഞാൻ സംഘടിപ്പിച്ചു. അങ്ങനെ അവരെ ഞാൻ ഫെൻസിങ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ അവർ ജില്ലാ മെഡലിസ്റ്റായി. ഇനി അവരെ സ്റ്റേറ്റിലോട്ട് ഞാൻ കൊണ്ടുപോവാണ്. അവിടെയും മെഡലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവരെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് നാഷണൽസ് കളിക്കും. ഗെയിമിനെ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമുക്ക് ഇത്രയും വർഷമായിട്ടും ഒരൊറ്റ ഒളിമ്പ്യൻ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്ക് ഒരു ഒളിമ്പ്യൻ ഉണ്ടായി. നമ്മുടെ അതിൻ്റെ അവളുടെ പേരാണ് ഭവാനി ദേവി, CA ഭവാനി ദേവി. മുന്നേ കേരള സായിലായിരുന്നു പ്രാക്ടീസ് നടന്നത്. ഇപ്പം പുറത്ത് ഫോറിനിൽ ക്രിസ്ത്യൻ ബിയർ അക്കാഡമി എന്നുള്ള അക്കാഡമിയിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ വർഷം ഭാഗ്യമില്ലായ്മ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം ഒറ്റ ഒളിമ്പ്യൻസ് പോലും ഉണ്ടായില്ല. എല്ലാവരും ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ, ഫൈനലിൽ എല്ലാവരും 2-3 14-15 തോറ്റുപോയി. അതുകൊണ്ട് ഈ വർഷം നമുക്കിപ്പം പാരീസ് ഒളിമ്പിക്സിൽ നമുക്ക് ആരും ഫെൻസിങ്ങിന് ക്വാളിഫൈ ആയിട്ടില്ല. മേ ബി ഇനിയിപ്പം വരും വർഷങ്ങളിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടെ നല്ല റിസൾട്ട് വരും. ഇനിയും ഫെൻസിങ്ങിൽ നിന്ന് കുറച്ചും കൂടെ നല്ല, ഇപ്പം ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഹൈ ആയിട്ടുണ്ട്. മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ആരും വലിയ സപ്പോർട്ട് ചെയ്യാത്തൊരു ഗെയിമായിരുന്നു. ഇപ്പം പിള്ളേർ പാരൻസും നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് ഫെൻസിംഗ് എന്ന് പറഞ്ഞ ഗെയിമിനെ കുറിച്ച്. അതുകൊണ്ട് ഇനിയും വരും വർഷങ്ങളിൽ നമുക്ക് ഒളിമ്പിക്സിൽ നമുക്ക് ചിലപ്പോൾ ഇവരെ തന്നെ കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു ഗെയിമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ആയുധം എന്ന് പറയുന്നത്. ആയുധം വെച്ചിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഗെയിമിൻ്റെ ഒരു നിയമങ്ങളൊക്കെ എങ്ങനെയാണ്? അതെ അതെ, ഈ ഗെയിമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻസിങ് എന്ന് പറഞ്ഞ ഗെയിം ഒരു കോമ്പാക്ട് സ്പോർട്സ് ആണ്. ഇതിൽ തന്നെ 3 ഇവൻ്റ് ഉണ്ട്, എപ്പേ, സാബർ ആൻഡ് ഫോയിൽ. അപ്പോൾ എപ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോഡി ടാർഗറ്റാണ്, എവിടെ കുത്തിയാലും പോയിൻ്റ് ഉണ്ടാവും. ഫോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എബോവ് ദ വെയ്സ്റ്റ്, പിന്നെ എക്സ്ക്ലൂഡഡ് ആം ആണ്, ഇൻക്ലൂഡഡ് ആം അല്ല. സാബർ എന്ന് പറയുമ്പോഴത്തേക്കും എബോവ് ദ വെയ്സ്റ്റ് ഇൻക്ലൂഡിംഗ് മാസ്ക് ആൻഡ് ഇൻക്ലൂഡിംഗ് ആംസ് എക്സ്പെക്ടിംഗ് എന്താ പറയുക, എക്സ്ക്ലൂഡിംഗ് റിസ്റ്റ്. ഇത്രയും സംഭവങ്ങളാണ് ഫെൻസിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫോയിൽ ആൻഡ് സാബർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കൺവെൻഷണൽ വെപ്പണാണ്. എപ്പേ എന്ന് പറയുമ്പോൾ കൺവെൻഷൻ മീൻസ് ഫെൻസിങ്ങിൻ്റേതായിട്ടുള്ള റൂളുണ്ട്, പക്ഷേ കൺവെൻഷൻ ഇല്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട് ഈ ഒരു ഗെയിമിൻ്റെ? നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുക, പ്രോപ്പറായിട്ട് ജാക്കറ്റ് പിന്നെ ബ്രീച്ചസ് അതായതുള്ള ഫെൻസിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അപകടം വരത്തില്ല. ചെറിയ ചെറിയ വേദനകളുണ്ടാവും, അത് പ്രോപ്പറായിട്ട് ഡ്രസ്സിങ് ചെയ്യാത്തതിൻ്റെ കുഴപ്പം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു അപകടകരമായ ഒരു സ്പോർട്സ് അല്ല ഫെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ.
നമ്മുടെ ഈ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ ജിമ്മുണ്ട്. അപ്പോൾ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ മക്കളാണ് ഇവിടെ ഫെൻസിങ്ങിൽ ഇപ്പോൾ ഈ ചാമ്പ്യന്മാരായിട്ടുള്ളത്. നമുക്ക് ഇവരുടെ പേരൻസിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. ഫെൻസിങ്ങിൻ്റെ കോച്ച് അരുൺ സാർ ഭയങ്കര മോട്ടിവേഷനാണ്. അതുപോലെ അവരുടെ സീനിയേഴ്സ് അങ്ങനെ അവരിപ്പം സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, മെഡലാന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് സാർ മക്കളുടെ ഈ ഒരു വിജയത്തെ പറ്റി പറയാൻ? നമ്മൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു ഭാഗ്യം നേടുന്ന നല്ലൊരു കോച്ചിന് കിട്ടുമെന്നുള്ളതാണ്. അത് കണ്ണൂരിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അരുൺ എന്നുള്ള. പിന്നെ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ. തുടർന്ന് എല്ലാവിധ സഹായ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ മക്കളിലൂടെ നല്ലൊരു ഭാവി ഇവർക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതെന്ന് എൻ്റെ വിശ്വാസം. അതെന്തായാലും പ്രതീക്ഷിക്കും. അപകടം പിടിച്ചൊരു കളി തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ മക്കളെ ഇതിലേക്ക് വിടുന്ന സമയത്ത് മനസ്സിലുള്ളൊരു വിഷമം അല്ലെങ്കിൽ ടെൻഷൻ എത്രത്തോളം ഉണ്ട്? അത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം ഇത്ര ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അത്രയും പ്രൊട്ടക്ഷനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ജാക്കറ്റ് കാര്യങ്ങളിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിലില്ല, അത് വെറുതെ പുറത്തുനിന്ന് തോന്നിയാണ്. ഏറ്റവും കൂടുതൽ ഒരു സ്കോപ്പുള്ള ഒരു ഗെയിമാണ് ഫെൻസിങ് ഇന്ന്. എല്ലാ ഗെയിമിനേക്കാളും തന്നെ പറയാം ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളൊരു ഗെയിമാണ്. ഇപ്പോൾ 15 വർഷമായിട്ട് കേരളത്തിൽ വനിതാ മേഖലയിൽ ചാമ്പ്യന്മാരാണ് ഈ ഫെൻസിങ് ഗെയിമിൽ. അപ്പോൾ ഇതിലിനി പുരുഷന്മാരെയും കൂടെ കുട്ടികളെയും പുരുഷന്മാരും ആൺകുട്ടികളും എല്ലാവരും അവരെയും കൂടെ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാനും അവരെ ഇതിൽ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവരെ പുരുഷ മേഖലകളിലും കൂടെ നമ്മളെ കേരളം ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. അത് ഇനി 10-11 തീയതി എറണാകുളത്ത് വെച്ച് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. നമ്മൾ ഇവിടുന്ന് നമ്മളെ മക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് മാം ഫെൻസിങ്ങിനെ പറ്റിയിട്ട്? ഫെൻസിങ്ങിൽ ഇപ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ട് വന്നു സാത്വിക്ക്, അതിനുശേഷമാണ് മോനെ കൂട്ടിയത്. ആദ്യം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു, പക്ഷേ മോൻ്റെ കോച്ച് അനിൽ സാറ് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സീനിയർ കുട്ടികൾ അവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ വർഷം മോൻ സ്റ്റേറ്റിൽ പോയിരുന്നു, മക്കൾ 3-4 പേര് പോയിരുന്നു. അവരെല്ലാം സീനിയർ കുട്ടികൾ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, ഇപ്പോഴും അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാറിനും ആ സീനിയർ കുട്ടികൾക്കും ഒരുപാട് നന്ദി. സീനിയേഴ്സിൻ്റെയും ഈ ഒരു കോച്ചിൻ്റെയും ഒരു വലിയ പിന്തുണയുണ്ട് ഈ കുട്ടികളുടെ ഒരു വിജയത്തിന് പിന്നിൽ എന്നാണ് നമ്മളുടെ പേരൻസിന് പറയാനുള്ളത്. കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് 16 മുതൽ 22 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരും, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും.